നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ജ്യോതിഷപരമായ സംശയങ്ങൾക്കും ഹൈന്ദവ ആചാരാനുഷ്ഠാനങ്ങളെപ്പറ്റി അറിയുന്നതിനും ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ജ്യോതിഷപ്രകാരം ഈ 2021 ഒക്ടോബർ 17 മുതൽ 23 വരെയുള്ള സമ്പൂർണ്ണ നക്ഷത്ര ഫലങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗം വരെയുള്ള മേടം രാശിയിൽ ജനിച്ചവർക്ക് ജനമധ്യത്തിൽ പരിഗണന ലഭിക്കും. സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് വ്യക്തമായ നിർദ്ദേശം നൽകുവാൻ ഇവർക്ക് സാധിക്കും. സമർപ്പിച്ച പദ്ധതികൾക്ക് അംഗീകാരം ലഭിക്കും. ഇവർക്ക് ദാമ്പത്യ സൗഖ്യമുണ്ടാവും. ഇവർക്ക് ഭാഗ്യം അനുകൂലമാവും. ഇവർക്ക് ഈ ആഴ്ച സാമ്പത്തികപരമായ ഉയർച്ചയും മനസമാധാനവും ലഭിക്കും. കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം ആദ്യ പകുതി ഭാഗം വരെയുള്ള ഇടവം രാശിയിൽ ജനിച്ചവർക്ക് ശാരീരിക സൗഖ്യവും മാനസിക സൗഖ്യവും ലഭിക്കും. അഭയം പ്രാപിച്ചു വരുന്നവർക്ക് സാന്ത്വനവും സാമ്പത്തിക സഹായവും നൽകാൻ കഴിയും. അവധി ലഭിച്ചതിനാൽ ജന്മനാട്ടിലേക്ക് യാത്ര പുറപ്പെടാൻ സാധിക്കും. ഇവരുടെ നീതിയുക്തമായ ജീവിതശൈലി സർവകാര്യങ്ങൾക്കും ഉയർച്ചയ്ക്ക് വഴിയൊരുക്കും. ഇവർക്ക് സാമ്പത്തികപരമായി ഈ ആഴ്ച അനുകൂലമായിരിക്കും. മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗം വരെയുള്ള മിഥുനം രാശിക്കാർക്ക് മനസ്സിന് തൃപ്തിയായ വീട് വാങ്ങുവാൻ പ്രാഥമിക സംഖ്യ കൊടുത്ത് കരാറെഴുതും. അസമയങ്ങളിലുള്ള യാത്ര കഴിവതും ഒഴിവാക്കണം. പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ടതിനാൽ കൂട്ടുകച്ചവടത്തിൽ നിന്നും പിന്മാറാൻ സാധ്യതയുണ്ട്. ഇവർക്ക് ദൈവാനുഗ്രഹം ഉള്ളതിനാൽ സാമ്പത്തിക പ്രതിസന്ധികളിലൊന്നും ചെന്നപ്പെടില്ല. ഇവർക്ക് ഈ ആഴ്ച ദാമ്പത്യ സൗഖ്യം ലഭിക്കും. പുണർദം അവസാന കാൽഭാഗം, പൂയം, ആയില്യം വരെയുള്ള കർക്കിടകം രാശിക്കാർ സ്വന്തമായ പ്രവർത്തന മണ്ഡലങ്ങൾക്ക് തുടക്കം കുറിക്കും. ഉദ്യോഗത്തിനോടനുബന്ധമായി ഉപരിപഠനത്തിന് ചേരാൻ ഇടവരും. ആർഭാടങ്ങളും ആഘോഷങ്ങളും ഒഴിവാക്കി ജീവിത ചെലവിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുവാൻ ഭൂമി വിൽക്കുവാൻ തീരുമാനിക്കും. ഇവർക്ക് സാമ്പത്തികപരമായി വാരം അനുകൂലമാണ്. മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം വരെയുള്ള ചിങ്ങം രാശിയിൽ ജനിച്ചവർക്ക് തുടങ്ങി വയ്ക്കുന്ന പദ്ധതികൾ പ്രാവർത്തികമാക്കുവാൻ അശ്രാന്ത പരിശ്രമം വേണ്ടിവരും. വീഴ്ചകൾ ഉണ്ടാകാതെ സൂക്ഷിക്കണം. ഭക്തിസാന്ദ്രമായ കുടുംബാന്തരീക്ഷം മനസമാധാനത്തിന് വഴിയൊരുക്കും. സഹജമായ കഴിവുകൾ പ്രകടിപ്പിക്കുവാൻ അവസരമുണ്ടാകും. ഇവർക്ക് ഈ ആഴ്ച ബിസിനസ് പരമായും തൊഴിൽപരമായും നല്ല ഫലങ്ങൾ ലഭിക്കും. ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യ പകുതി ഭാഗം വരെയുള്ള കന്നി രാശിയിൽ ജനിച്ചവർക്ക് പ്രവർത്തന മേഖലകളിൽ നിന്നും സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതിനാൽ ആശ്വാസം തോന്നും. വിശ്വാസവഞ്ചനയിൽ അകപ്പെടാതെ സൂക്ഷിക്കണം. ഇവർ ആഗ്രഹ സാഫല്യത്തിനായി പ്രത്യേക വഴിപാടുകൾ നടത്തും. ഇരുചക്രവാഹനം ഉപയോഗിക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം. കുടുംബത്തിൽ കലഹങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളതിനാൽ സംസാരം നിയന്ത്രിക്കാൻ ശ്രമിക്കുക. ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി, വിശാഖം ആദ്യ മുക്കാൽ ഭാഗം വരെയുള്ള തുലാം രാശിയിൽ ജനിച്ചവർക്ക് കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ദാമ്പത്യ സൗഖ്യവും ഉണ്ടാകും. വ്യക്തിപ്രഭാവത്താൽ ഇവർക്കുണ്ടായിരുന്ന ദുഷ്കീർത്തി നിഷ്ഫലമാകും. വിവേകശൂന്യമായ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറുവാൻ ഇവർക്ക് ആത്മപ്രചോദനമുണ്ടാകും. ഇവർക്ക് ഈ ആഴ്ച സാമ്പത്തികപരമായി അനുകൂലമായിരിക്കും. വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട വരെയുള്ള വൃശ്ചികം രാശിയിൽ ജനിച്ചവർക്ക് താരതമ്യേന കുറഞ്ഞ വിലയ്ക്ക് ഭൂമി വാങ്ങാൻ അവസരം ലഭിക്കും. സഹപ്രവർത്തകർ അവധിയായതിനാൽ ഇവർക്ക് ജോലിഭാരം വർദ്ധിക്കും. മുൻകോപം നിയന്ത്രിക്കണം. ഇവർക്ക് വിവിധ പ്രവർത്തനങ്ങൾ നിശ്ചിത സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കാൻ സാധിക്കും. ഇവർക്ക് ഈ ആഴ്ച സാമ്പത്തികപരമായി വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരും. മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗം വരെയുള്ള ധനുരാശിക്കാർക്ക് യാഥാർത്ഥ്യബോധത്തോടുകൂടിയുള്ള ജീവിത പങ്കാളിയുടെ സമീപനം ആശ്വാസത്തിന് വഴിയൊരുക്കും. സങ്കീർണമായ പ്രശ്നങ്ങൾ ദീർഘമായ ചർച്ചയിലൂടെ പരിഹരിക്കും. അതിരുകടന്ന ആത്മവിശ്വാസം അബദ്ധങ്ങൾക്ക് വഴിയൊരുക്കും. ഇവർക്ക് ഈ ആഴ്ച സാമ്പത്തികപരമായും ദാമ്പത്യപരമായും നല്ല ഫലങ്ങൾ ലഭിക്കും.
ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി ഭാഗം വരെയുള്ള മകരം രാശിയിൽ ജനിച്ചവർക്ക് കുടുംബജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും. ഇവർക്ക് സ്ഥാനമാനങ്ങളും ആനുകൂല്യങ്ങളും വർദ്ധിക്കും. മറ്റുള്ളവർക്ക് അതൃപ്തി തോന്നുന്ന വിധത്തിലുള്ള സംസാര ശൈലി ഒഴിവാക്കുക. ഗൃഹോപകരണങ്ങൾ മാറ്റിവാങ്ങാനിടവരും. പൊതുവെ വാരം അനുകൂലമാണ്. അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം, പൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം വരെയുള്ള കുംഭം രാശിയിൽ ജനിച്ചവർക്ക് ഉയർന്ന പദവികൾ ലഭിക്കും. ഇവർക്ക് ഏറ്റെടുത്ത പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുവാൻ അഹോരാത്രം പ്രയത്നിക്കേണ്ടി വരും. വിശ്വാസവഞ്ചനയിൽ അകപ്പെടാതെ സൂക്ഷിക്കണം. അഭ്യൂഹങ്ങൾ പലതും കേൾക്കുമെങ്കിലും സത്യാവസ്ഥ അന്വേഷിച്ചറിയാതെ പ്രതികരിക്കരുത്. കലഹങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളതിനാൽ എല്ലാ കാര്യങ്ങളിലും മിതത്വം പാലിക്കുക. പൂരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി വരെയുള്ള മീനം രാശിയിൽ ജനിച്ചവരെ ഏറെ നാളായി അലട്ടുന്ന പ്രശ്നങ്ങൾ ഇല്ലാതെയാവും. ഇവരുടെ വരവും ചെലവും തുല്യമായിരിക്കും. സാഹചര്യങ്ങൾക്കനുസരിച്ച് സ്വയം പര്യാപ്തത ആർജിക്കും. അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ യുക്തി തോന്നും. അന്യരുടെ കാര്യത്തിൽ അനാവശ്യമായി ഇടപെടുന്നത് അബദ്ധമാകും. സാമ്പത്തികപരമായി വാരം അനുകൂലമായിരിക്കും. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്മകൾ മാത്രം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.